പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണ്ണൂരിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ച് കെട്ടിച്ചമച്ച വാർത്തകൾ ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കി മാധ്യമങ്ങൾക്ക് നൽകുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പുനസംഘടനയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ വരുന്ന മുഴുവൻ വാർത്തകളും അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് കേരളത്തിൽ ഒരു ഗ്രൂപ്പ് ഫോർമേഷൻ ഉണ്ടാവില്ല ഞാൻ ഒരു കാര്യം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോട് ഉറപ്പു പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ എൻ്റെ പേരിൽ കേരളത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല ഞാൻ കേരളത്തിലെ ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമായിരിക്കില്ല അങ്ങനെ ഭാഗമാകേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞാൻ കേരളത്തിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാനത്തും ഉണ്ടാവില്ല ഇത് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരോട് പറയാണ് കാരണം മാധ്യമങ്ങളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് വ്യക്തിപരമായി അധിക്ഷേപിക്കുക ഒരു ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം എല്ലാം ഒറ്റ കേന്ദ്രത്തിൽ നിന്നാണ് ഈ വാർത്തകളെല്ലാം വരുന്നത് ഇത് മനഃപൂർവ്വമായി കേരളത്തിലെ കോൺഗ്രസിലുള്ള സമാധാനപരമായ അന്തരീക്ഷം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെറും കുത്തിത്തിരിപ്പുകളാണ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടൊരു പരാതി വന്നു നാച്ചുറലാണ് ആയിരത്തോളം പേരെ നിയമിക്കുന്ന ഒരു നടപടിക്രമമാണ് അപ്പൊ ചിലർക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുള്ളൊരു പരാതി വന്നു അപ്പൊ എന്നെ ചുമതലപ്പെടുത്തിയത് ഞാൻ അവരുമായിട്ട് എല്ലാവരോട് സംസാരിച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ പല റൗണ്ട് ചർച്ചയും നടന്നിട്ടുണ്ട് ഞങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആലോചിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് അതിൽ ഒരാൾക്കും ഒരു സംശയം വേണ്ട ഒരാളും നിരാശരാകേണ്ട ഒരാളും വിഷമിക്കേണ്ട സുചിന്തിതമായ തീരുമാനങ്ങൾ വളരെ വ്യക്തമായ കൂടിയാലോചനകൾ നടത്തി വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഞാൻ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയാൽ ഞങ്ങൾ തമ്മിലുള്ള ചർച്ച ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച തുടരും അത് എത്രയും പെട്ടെന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ നാളെയും മറ്റന്നാളും ആയിട്ട് അത് പൂർത്തിയാക്കി ദേശീയ നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടി തന്നെ ഈ ലിസ്റ്റ് പ്രഖ്യാപിക്കും ഒരു സംശയം ആർക്കും വേണ്ട ഇതെല്ലാം വാർത്തകൾ ഊഹാമോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ വരികയാണ് ഗ്രൂപ്പ് ഫോർമേഷൻ മാറി ആ ഗ്രൂപ്പ് ഇങ്ങോട്ട് പോയി ഈ ഗ്രൂപ്പ് അങ്ങോട്ട് പോയി ഇതൊക്കെ വെറുതെ വാർത്തകൾ വരികയാണ് ഈ വാർത്തകൾക്കൊന്നും ഒരടിസ്ഥാനവും ഇല്ല ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെയാണ് എൻ്റെ ഏകാധിപത്യമോ വേറെ ആരുടെയെങ്കിലും ഏകാധിപത്യമോ ഇത് നടക്കില്ല ഞങ്ങൾ കൂടിയാലോചന ആളാണ് കൺസൾട്ടേഷൻസ് ഇതിൽ അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിനകത്ത് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് കോൺഗ്രസിനകത്ത് വിവിധ ഗ്രൂപ്പുകളുണ്ട് എന്നും താനൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് എന്നും ചിലർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് താൻ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്നാൽ അങ്ങനെ അറിയപ്പെട്ടാൽ അന്ന് ഞാൻ കോൺഗ്രസ്സിലുണ്ടാവില്ല കോൺഗ്രസ്സിലെ എല്ലാ സ്ഥാനമാനങ്ങളും ഒഴിയും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ താൻ ഒരിക്കലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകില്ല എല്ലാ ഗ്രൂപ്പുകൾക്കും എതിരായി നിന്നുകൊണ്ട് ഒരു നിലപാടിലായിരിക്കും ഞാൻ എടുക്കുക ഞാൻ കോൺഗ്രസ് എന്ന ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പറയാതെ പറയുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് തനിക്കെതിരെ അല്ലെങ്കിൽ തന്നെക്കുറിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഒക്കെ കെട്ടിച്ചമച്ച വാർത്തകൾ മാധ്യമങ്ങൾ നൽകുന്നു എന്നാണ് ഏതാനും സോഷ്യൽ മീഡിയകൾ വഴി അതോടൊപ്പം തന്നെ പൊതുമാധ്യമങ്ങൾ വഴി മുഖ്യധാരാ മാധ്യമങ്ങൾ വഴി ഇത്തരം വാർത്തകൾ കൃത്യമായും കൊടുക്കുന്ന ഒരു കേന്ദ്രമുണ്ട് ആ കേന്ദ്രത്തെക്കുറിച്ച് കൃത്യമായി എനിക്കറിയാം അതുമാത്രമല്ല ഒരു പണിയുമില്ലാതെ വീട്ടിലിരിക്കുന്ന ആളുകളാണ് ഇതിന് പിറകിൽ എന്നാണ് കൃത്യമായും വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നത് ആരാണ് കെട്ടിച്ചമച്ച വാർത്തകൾ മാധ്യമങ്ങൾക്ക് നൽകുന്നത് ആരാണ് ആ ഒറ്റ കേന്ദ്രത്തെ നയിക്കുന്നത് ആരൊക്കെയാണ് ഇതിന് പിറകിലുള്ളത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് അതിനുള്ള കൃത്യമായ ഉത്തരം വി ഡി സതീശൻ പറഞ്ഞില്ല അതെന്തിനാണ് താൻ പറയുന്നത് അത് മാധ്യമപ്രവർത്തകർക്ക് അറിയാമല്ലോ എന്നാണ് വി ഡി സതീശൻ മറുപടി പറയുന്നത് ആരായിരിക്കും ആ ഒരാൾ എന്ന ഒരു അന്വേഷണം ചെറിയ തോതിൽ കോൺഗ്രസ് നേതാക്കളിലൂടെ ഒന്ന് നടത്തിയപ്പോൾ വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയാണ് എന്നതാണ് രമേശ് ചെന്നിത്തലയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു പണിയുമില്ലാതെ വീട്ടിലിരിക്കുന്ന ആൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് എന്നതാണ് വസ്തുത അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് സ്വന്തമായ പ്രസ് സെക്രട്ടറി ഉണ്ടായിരുന്നു നേരത്തെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ടായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ടായിരുന്നു ഇവരൊക്കെ ഇപ്പോൾ ആ പോസ്റ്റിലില്ല എങ്കിലും അവരൊക്കെ പഴയ രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ വർക്ക് ചെയ്ത ആളുകളായതുകൊണ്ട് തന്നെ
ചേർന്നു കൊണ്ടാണ് ഇങ്ങനെ വാർത്തകൾ കെട്ടിച്ചമച്ച് മാധ്യമങ്ങൾക്ക് നൽകുന്നു എന്നാണ് വിഡി സതീശൻ ആരോപിക്കുന്നത് എന്തെങ്കിലും ഇതിൽ വസ്തുതയുണ്ടോ സത്യത്തിൽ കോൺഗ്രസ്സിനകത്ത് ഗ്രൂപ്പ് ഇല്ലേ ഗ്രൂപ്പ് ഉണ്ട് എ ഗ്രൂപ്പ് ഉണ്ട് ഐ ഗ്രൂപ്പ് ഉണ്ട് അതോടൊപ്പം തന്നെ സുധാകരൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതോടൊപ്പം തിരുത്തൽവാദി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ഗ്രൂപ്പിനകത്ത് തന്നെ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഓരോ നേതാക്കളെ ചുറ്റിപ്പറ്റിയും വിവിധ തലത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു വി ഡി സതീശന്റെ ഔദ്യോഗിക വസതിയിൽ ഗ്രൂപ്പ് യോഗം നടക്കുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ചരിത്രത്തിൽ ആദ്യമായി കന്നോമെന്റ് ഹൗസ് വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ റെയ്ഡ് നടത്താൻ ആളെ വിട്ട കെ പി സി സി പ്രസിഡന്റുണ്ട് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് കെ സുധാകരൻ എല്ലാ മാധ്യമങ്ങളും വാർത്ത കൊടുത്തതല്ലേ എന്താണ് അതിൽ തെറ്റ് അത് രമേശ് ചെന്നിത്തലയാണോ ആ വാർത്ത കൊടുത്തത് ആ വാർത്ത എവിടെ നിന്നാണ് പുറത്തു പോയത് ഒന്നുകിൽ അത് കന്നോമെന്റ് ഹൗസിൽ നിന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ആരെങ്കിലും ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകണം അതല്ലെങ്കിൽ കെ സുധാകരൻ്റെ ഓഫീസിൽ നിന്ന് കെ സുധാകരനിൽ ഒന്നോ ബന്ധപ്പെട്ട ആളുകൾ മാധ്യമങ്ങൾക്ക് നൽകണം അല്ലെങ്കിൽ റെയ്ഡിന് പോയ രണ്ടുപേർ ടി യു രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ കെ സുധാകരൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ അദ്ദേഹത്തെ പേഴ്സണൽ അസിസ്റ്റന്റ് അവർ മാധ്യമങ്ങൾക്ക് നൽകണം അങ്ങനെ ഇവരാരെങ്കിലും അല്ലാതെ മറ്റാരും അത് പുറത്തു പറയാൻ സാധ്യതയില്ല പ്രത്യേകിച്ചിട്ട് കന്നോമെന്റ് ഹൗസിൽ യോഗം ചേർന്നവർ ഒരിക്കലും അത് പുറത്തു പറയില്ല എന്നത് ഒരു വസ്തുതയാണ് എന്നിരുന്നാലും ഈ വാർത്തകൾ സത്യമായിരുന്നില്ലേ അതിനെ നിഷേധിച്ചിട്ടില്ലല്ലോ വി ഡി സതീശൻ എന്താണ് പറഞ്ഞത് എൻ്റെ ഓഫീസിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു രാവിലെ മുതൽ നിയമസഭാ പരിപാടികളും മറ്റു പരിപാടികളും ഒക്കെ ആയതുകൊണ്ട് സംഘടനാ കാര്യങ്ങളും നാടിൻ്റെ വികസന കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ വിളിച്ചവരോട് 9 മണിക്ക് ശേഷം വീട്ടിലേക്ക് വരൂ താൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു അവർ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വന്നു എല്ലാവരും ഓഫീസിലുണ്ടായിരുന്നു ഓരോരുത്തരും അവരവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വന്നതാണ് അതല്ലാതെ അതൊരു ഗ്രൂപ്പ് യോഗമായിരുന്നില്ല എന്ന് മാത്രമല്ല നാട്ടിൽ നിന്ന് പലരും സംഘടന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് പലരും വിളിക്കുകയും കാണുകയും കാണാൻ വരികയും ചെയ്തിട്ടുണ്ട് തങ്ങളുടെ ആൾക്കാരെ ഉൾപ്പെടുത്തണം തങ്ങളുടെ ആൾക്കാരെ ഇന്ന പോസ്റ്റിൽ വെക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വരാറുണ്ട് പലരിൽ നിന്നും അത് എഴുതി വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് സംഘടനാ പുനഃസംഘടനാ ഭാഗമായി അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ തന്നെ വന്ന് കണ്ടത് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് അപ്പോൾ വി ഡി സതീശന് ഒരു ഗ്രൂപ്പില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുമുണ്ട് എന്നാൽ ഗ്രൂപ്പ് യോഗം നടന്നു എന്നത് ഒരു വസ്തുതയാണ് എന്നാണ് തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയ വിവരം കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് യുദ്ധം സജീവമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് പുനഃസംഘടന മുന്നോട്ട് കൊണ്ടുപോകും 2 ദിവസം കൊണ്ട് ഡി സി സി അതോടൊപ്പം തന്നെ ഡി സി സിക്ക് താഴെയുള്ള ഘടകങ്ങളിലെ പുനഃസംഘടന പൂർത്തിയാക്കും അതിനുവേണ്ടിയുള്ള ചർച്ചകൾ പുനരാരംഭിക്കും അതിനുശേഷം ലിസ്റ്റ് കേന്ദ്രത്തിൽ സമർപ്പിക്കും കേന്ദ്രം അത് അംഗീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുനഃസംഘടനാ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനാണ് ഹൈക്കമാൻഡ് കെ പി സി സി പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അത് നീരസം പ്രകടിപ്പിക്കുകയും പുനഃസംഘടനയുമായി മുന്നോട്ട് പോകാൻ അനുവദിച്ചില്ലെങ്കിൽ ഈ സ്ഥാനത്ത് താനിരിക്കില്ല താൻ റിസൈൻ ചെയ്ത് രാജിവെച്ച് പുറത്തു പോകും എന്നൊക്കെ അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് ഹൈക്കമാൻഡിന് കത്ത് നൽകിയിട്ടുണ്ട് അതും പരസ്യമായ രഹസ്യമാണ് കത്ത് നൽകി എന്ന കാര്യം അതുകൊണ്ട് തന്നെ പുനഃസംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച വാശിയിലാണ് കെ സുധാകരനും അതോടൊപ്പം തന്നെ വി ഡി സതീശനും വി ഡി സതീശനും കെ സി വേണുഗോപാലിനും വേണ്ടപ്പെട്ട ആളുകൾ ഈ പട്ടികയിൽ വന്നിട്ടില്ല എന്നും ആ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും എ ഐ ഗ്രൂപ്പ് നേതാക്കളാണ് എന്നതും ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് അത് നിർത്തിവെക്കാൻ വി ഡി സതീശൻ ഇടപെട്ട് ഹൈക്കമാൻഡിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് കെ സി വേണുഗോപാലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അങ്ങനെ വെറുതെ ആർക്കെങ്കിലും ഒരു പെട്ടെന്ന് പുനഃസംഘടനാ പ്രവർത്തനം നിർത്തിവെക്കണം എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഒരു പരാതി കെ സി വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്നവരിൽ നിന്ന് ഒരു പരാതി എഴുതി വാങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എം പിമാരാണ് അത് ആരൊക്കെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ടി എൻ പ്രതാപൻ അതോടൊപ്പം തന്നെ ഐ ബി ഈടൻ എം കെ രാഘവൻ എന്നീ എം പിമാരാണ് എന്ന് കേൾക്കുന്നു ആ വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല പരാതി കൊടുത്ത് ഇതുവരെയും പരാതി കൊടുത്തു എന്ന് പുറത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് നിർത്തിവച്ചിരിക്കുന്നത് പുനഃസംഘടന നിർത്തിവച്ചിരിക്കുന്നത് അങ്ങനെ പുനഃസംഘടന നിർത്തിവെക്കാൻ എന്തെങ്കിലും കാരണം വേണം എന്നതുകൊണ്ടാണ് കാരണം കെ സുധാകരൻ എ ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുകയും അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി പുനഃസംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുകയും അവർക്ക് വേണ്ടി മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തുകയും ചെയ്താൽ സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസിനകത്ത് എ ഐ ഗ്രൂപ്പുകൾ വീണ്ടും ശക്തി നേടും ആ ശക്തിയിൽ കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ തുടരാമെന്ന ധാരണ എ ഐ ഗ്രൂപ്പുമായിട്ട് കെ സുധാകരൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ വി ഡി സതീശനെ തള്ളിപ്പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ
ഹൈക്കമാൻഡിൽ സ്വാധീനം ചെലുത്തി പുനഃസംഘടന നിർത്തിവെച്ചത് താനുമായി ചർച്ച ചെയ്ത് അന്തിമ രൂപം നൽകുമെന്ന് ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ തങ്ങളുടെ കെസി വേണുഗോപാലിന്റെ വിഡിസ് സദസ്യനെ വേണ്ടപ്പെട്ട ആളുകൾ ഈ പട്ടികയിൽ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഇപ്പോൾ തയ്യാറാക്കിയ പട്ടികയിൽ മാറ്റം വരുത്തണം ഇല്ലെങ്കിൽ പുനഃസംഘടന വേണ്ട പുനഃസംഘടന വേണമെങ്കിൽ ഈ നിബന്ധന അംഗീകരിക്കണം ഇല്ലെങ്കിൽ പുനഃസംഘടന വേണ്ട എന്ന നിലപാടിലേക്കാണ് ഹൈക്കമാൻഡ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാലും വി ഡി സതീശനും ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അതിന് കെ സുധാകരനും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വഴങ്ങുമോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ.